ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RPF എക്സാമിൻ്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആൻസിലറി വിഭാഗത്തിൽപ്പെട്ട 798 വേക്കൻസികളുമായി ഒരു ജോബ് ഇൻഫർമേഷൻ വന്നിരുന്നു ജനുവരിയിൽ. അപ്പോൾ എക്സാം എഴുതിയിട്ട് PET യും PMT യും ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് അവരുടെ അഡ്മിറ്റ് കാർഡ്, ഈ PET ക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പും വന്നിട്ടില്ല, കുറച്ച് ഗ്രൂപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. പോടാനൊക്കെ തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ടാകും. അവർക്ക് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ഇ എന്ന് പറയുന്ന മൂന്ന് ഗ്രൂപ്പുകൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ഇ, മൂന്ന് ഗ്രൂപ്പുകളുടെയും അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് എഫ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എഫ് ഒക്കെ വന്നാൽ നമ്മൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ആദ്യം രജിസ്റ്റർ നമ്പർ എടുക്കുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ക്വാളിഫൈ ചെയ്ത ആളുകൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ക്വാളിഫൈഡ് ആണോ അല്ലെന്നൊക്കെ നിങ്ങൾക്ക് ആ PDF നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ഇ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പുകളും ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ് എയിൽപ്പെട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകളിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെക്ക് ചെയ്യുക. നിങ്ങളുടെ എക്സാം ഡേറ്റും കൂടിയും അല്ലെങ്കിൽ നിങ്ങളുടെ PET ഡേറ്റും കൂടിയും ഫിസിക്കൽ എഫിഷ്യൻസിയും വരുന്നുണ്ട്, അതുപോലെ ഫിസിക്കൽ മെഷർമെൻറ്റും വരുന്നുണ്ട്. ഡേറ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, കാരണം മറ്റുള്ളവർക്ക് ഗ്രൂപ്പ് എഫ് അതുപോലെ മറ്റുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ അത് ഉപകാരപ്പെടും. കാരണം എന്നാണ് എത്ര ദിവസം ഉണ്ട് ഇനി എന്നൊക്കെ അവർക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അവർക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് PET ആണ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെ നമുക്ക് നോക്കാം. 800 മീറ്റർ 3:40 കൊണ്ടാണ് ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത്, 800 മീറ്റർ 3:40 കൊണ്ട്. ലോങ് ജമ്പ് വരുന്നത് 9 ഫീറ്റും ഹൈ ജമ്പ് വരുന്നത് 3 ഫീറ്റുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഫിസിക്കൽ മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റിൽ നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ OBC ജനറൽ വിഭാഗത്തിൽ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, 80-85 ചെസ്റ്റും ഉണ്ടായിരിക്കണം. അതുപോലെ ഹൈറ്റ് ഫീമെയിൽ ആണെങ്കിൽ എത്രയാണ്, 157 വേണ്ടത്. SC ST ആണെങ്കിൽ 160 സെൻറ്റിമീറ്റർ മതി, 152 സെൻറ്റിമീറ്റർ ഫീമെയിൽ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി അപ്ഡേറ്റ്സ് വരുന്ന മുറക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് തല്ലിപ്പൊട്ടിക്കുക, അതുപോലെ ബെല്ലൈക്കണം ഒന്ന് അടിച്ചു പോവുക. അപ്പോൾ അടിക്കാത്തവർക്ക് തീർച്ചയായും നോട്ടിഫിക്കേഷൻ കുറച്ച് വൈകിട്ടൊക്കെ വരിക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ കഴിയുന്നതാണ്. പുതിയ പുതിയ ജോബ് അപ്ഡേറ്റ്സും പുതിയ പുതിയ ന്യൂസുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.